പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വതനം നിങ്ങൾ സ്തോത്രം സിയോൻ സിയോൻ നിവാസികളെ നിവാസികളെ ശ്രദ്ധിച്ചേരായും നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ നിന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അറിയു നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ നിലവിളിക്കണ്ട നിന്റെ നിലവിളിയെങ്കിൽ ദൈവം നിശ്ചയമായും കരുണതോ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻറെ ആത്മാവ് പറയുക നിലവിളിയെങ്കിൽ കരുണതോന്നും കർത്താവ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്യമുണ്ട് രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ ചിലരോട് ദൈവം നിന്റെ നെലവിളിയുടെ കയ്യപ്പെടുകയാളവിളിയുടെ മുമ്പിൽ നിന്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ സക്സസ് ആവുക നിന്റെ നിലവിളിയുടെ മുമ്പിൽ നിന്റെ വിധി മാറ്റിയിടും ഓ ഇതിനകത്ത് നിലവിളിക്കുന്ന ചിലരെ ഞാൻ കാണുകയാളവിളി നിശ്ചയമായി ദൈവ കരുണ തോന്നിക്കയാ ഒരിക്കലും മോശ ചെങ്കടനെ മുമ്പി വന്നപ്പോ കർത്താവിനോട് നിലവിളിച്ചു നിലവിളിച്ചപ്പോ കർത്താവ് മാറിപ്പോയ ഒരടത്തിരുന്നല്ല മോശയോട് ചോദിക്ക നീ എന്തിനാ നിലവിളിക്കുന്നേ ജനത്തോട് മുന്നോട്ട് പോകാൻ പറഞ്ഞ നിലവിളി ചോട്ടൻ മറുപടിയാ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക ഒരു നിലവിളി നിന്റെ സാഹചര്യത്തെ മാറ്റും ജീസസ് ഈ കുരുടൻ ഈ ജന്മത്തിൽ വിടുതലില്ലെന്ന് വിധി പറഞ്ഞത് ഒരു നിലവിളിയാൽ വിധി തിരുത്തുകയാ എത്ര പേരതിനാമിയും പറയും ശ്രദ്ധിച്ച് ഇവന് കുരുടനാ ഒരു സൗഖ്യമൊക്കെ ഒരു മാസത്തിനകം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെ കുറയും ഒരു വർഷമായാലോ ആ ഇനിയും ദൈവഹിതം ഉണ്ടേ കർത്താവ് സൗഖ്യമാക്കട്ടെ എന്ന് പറയും അങ്ങനല്ല പത്തു കൊല്ലം കഴിഞ്ഞാലും വിശ്വസിക്കുന്നവൻ പറയണം ഞാൻ സൗഖ്യമാവും ഒരാമയും വരുന്നില്ല ആർക്കൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു ദൂത് നിങ്ങൾ സത്യിക്കണം നിലവിളിയുടെ നടുവിൽ മറുപടി ഉണ്ട് ഉണ്ട് ദൈവം ഉറപ്പിക്കുക വീട്ടിൽ ചെന്ന വാതിൽ അടച്ചൊന്ന് നിലവിളിച്ച് ആ നിലവിളിയുടെ ഉത്തരം നിനക്ക് കാണാം ആ നിലവിളിയുടെ മറുപടി നിനക്ക് കേൾക്കാം ഇതെന്തോരത്ഭുതം എന്ന് പറയത്തക്ക ആ നിലവിളിയുടെ മറുപടി